എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ റേഞ്ച് ഇല്ലാത്തവർക്ക്, ഫോണിന് റേഞ്ച് ഇല്ലാത്തവർക്ക് എങ്ങനെ വീടിനുള്ളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം എന്നതാണ്. അപ്പോൾ ഇവിടെ റേഞ്ച് ഇല്ലാത്ത മേഖലയാണ്, ഞാനിവിടെ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഇത് ജിയോയുടെ ഒരു വൈഫൈ റൂട്ടറാണ്. അപ്പോൾ ഇതിനെപ്പറ്റി മിക്കവർക്കും തന്നെ അറിയാവുന്നതായിരിക്കാം. വീട്ടിൽ നിന്നും ഏകദേശം ഒരു 50 മീറ്റർ ചുറ്റളവിൽ ജിയോയ്ക്ക് കുറച്ചെങ്കിലും റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വില ഏകദേശം ഒരു 2800 രൂപയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊന്നും കുറച്ചുപോലും റേഞ്ച് ഇല്ലാത്തതാണ് ഫോണിൽ. ഇപ്പോൾ വീടിൻ്റെ പരിസരത്ത് റേഞ്ച് ഉണ്ട്, അതുകൊണ്ട് അവിടെ ഇത് വെച്ചിട്ടാണ് ഏറ്റെടുക്കുന്നത്. അത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എന്നെപ്പോലെ തന്നെ വീട്ടിൽ റേഞ്ച് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇതിന് ഒരുപാട് റേഞ്ച് വേണമെന്നില്ല, വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കുറച്ച് റേഞ്ച് ഉണ്ടായാൽ മതി കേട്ടോ. വീട്ടിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് മലയുടെ മുകളിലും അതുപോലെ തന്നെ മരത്തിൻ്റെ മുകളിലുമൊക്കെ കയറിയിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെന്ന് കണ്ടു. അവരൊക്കെ ഇത് മേടിച്ച് മരത്തിൻ്റെ മുകളിലും മലയുടെ മുകളിലൊക്കെ വെക്കുക, എന്നിട്ട് വീട്ടിലിരുന്ന് പഠിക്കുക. ഇത് ഫുൾ ടൈം ചാർജ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു ദിവസം വരെ ഇതിൽ ചാർജ് നിൽക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫോണിലോ ജിയോഫൈയിലോ കുറച്ചെങ്കിലും റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് ഇതുപോലൊരു വലിയ കമ്പ് നാട്ടുക എന്നതാണ്. ഇനി അവിടെ മറ്റു മരങ്ങളുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു ജാറ് ഇങ്ങനെ വെട്ടിയെടുക്കുക എന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഐഡിയക്ക് ചെയ്തിരിക്കുന്നതാണ്. അത് പിന്നെ ചാർജ് ചെയ്യാനായിട്ടൊരു ചാർജറും കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഉള്ളിലാണ് GFI ഇട്ട് വെക്കുന്നത്. പിന്നെ നനയായിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു ദിവസം വരെ ചാർജ് നിൽക്കുന്നതുകൊണ്ട് ചെറിയ നേരത്തെ ഉപയോഗമേ ഉള്ളെങ്കിൽ എപ്പോഴും ചാർജറി കൊടുക്കേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചാലും മതി. ഇത് നനയാതിരിക്കാൻ മാത്രമായിട്ടൊരു സർഫസ് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഒരുപാട് മൂടി കെട്ടി വെക്കാതെ കൊണ്ട് അത്യാവശ്യം വായു കടക്കുകയും വേണം. ഇനി ചാർജർ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ഷോക്ക് ഏൽക്കാത്ത രീതിയിൽ വേണം കണക്റ്റ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് GFI ചാർജറുമായിട്ട് കണക്ട് ചെയ്ത് അതിനുള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നനയാതിരിക്കാനായിട്ട് നന്നായിട്ട് പ്ലാസ്റ്റിക് ഇട്ട് മൂടുക. ഇതിലൊരു കയറ് കെട്ടിട്ട് നേരത്തെ നാട്ടിയ കുറ്റിയുടെ മുകളിലൂടെ താഴോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരറ്റത്ത് പിടിച്ച് വരച്ച് നമ്മളതിനെ മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മുകളിലേക്ക് പോയാലും അതുപോലെ തന്നെ ഒരുപാട് താഴോട്ട് നിന്നാലും റേഞ്ച് കിട്ടത്തില്ല. അതിനൊരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് വന്നാൽ മാത്രമേ റേഞ്ച് കിട്ടുകയുള്ളൂ. നന്നായിട്ട് റേഞ്ച് കിട്ടുന്ന സ്പോട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്, അതുപോലെ ചെയ്യുക. അപ്പോൾ വൈഫൈ റെഡി ആയിട്ടുണ്ട്, ഇനി നെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ വൈഫൈ വഴി വീഡിയോസൊക്കെ പ്ലേ ആവാൻ തുടങ്ങി, യൂട്യൂബിൽ വീഡിയോസൊക്കെ പ്ലേ ആവുന്നുണ്ട്. ഞാനിപ്പം വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്. HD ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. റേഞ്ചുള്ള സ്ഥലം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നെറ്റിൻ്റെ സ്പീഡ് നോക്കാനും ഒക്കെ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. മാനേജർ ഫോർ GFI 4G ഹോട്ട്സ്പോട്ട്. ഇതിൽ GFI സിഗ്നൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ചാർജിങ് ആണോ ഡിസ്ചാർജിങ് ആണോ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ വെച്ച് കൂടുതൽ റേഞ്ചുള്ള സ്ഥലം കണ്ടുപിടിക്കാവുന്നതാണ്. ഇതില്ലെങ്കിൽ ഫോണിൽ നോക്കിയാലും മതി. ഫോണിൽ കുറച്ചെങ്കിലും റേഞ്ച് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് GFI വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.